പണ്ടും എട്ടുകാലി മമ്മൂഞ്ചിൻ്റെ റോൾ അഭിനയിക്കുന്നത് വലിയ ഇഷ്ടമാണ് കെ ബി ഗണേഷ് കുമാറിന്. ഇപ്പോൾ സി പി ഐയുടെ കോർപ്പറേഷൻ ചെയർമാനെ വരെ തീരുമാനിക്കുന്നത് ഗണേഷ് കുമാറാണെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത്. ഹോർട്ടികോർപ്പിൻ്റെ ചെയർമാൻ വേണുഗോപാലിന് ലഭിച്ച കാർ തൻ്റെ ഔദാര്യമാണെന്ന് മറക്കരുതെന്നാണ് ഗണേഷ് കുമാറിൻ്റെ താക്കീത്. വന്ന് അത്രയും വരെയായി ഗണേഷ് കുമാറിൻ്റെ സ്വാധീനം. കുറഞ്ഞ പുള്ളിയൊന്നുമല്ല. ഇനിയും സി പി ഐക്കാർക്ക് ബോർഡോ കോർപ്പറേഷനോ വല്ലതും വേണമെങ്കിൽ ഗണേഷ് കുമാറിനോട് പറഞ്ഞാൽ മാത്രം മതി, അദ്ദേഹം തരും. വേണുഗോപാലിന് നഷ്ടത്തിലോടുന്ന പീഡിത വ്യവസായത്തിൽ ഉൾപ്പെടുത്തിയ ഹോർട്ടികോർപ്പ് കൊടുത്ത് അപമാനിക്കേണ്ടായിരുന്നു ഗണേഷ് കുമാറെ. ഒന്നുമില്ലെങ്കിലും താങ്കളുടെ മണ്ഡലത്തിലെ എൽ ഡി എഫ് നേതാവും ഒരു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്നില്ലേ വേണുഗോപാൽ? എപ്പോഴും ദൂരത്ത് കിടക്കുന്ന മിത്രത്തെക്കാളും അയലത്ത് കിടക്കുന്ന ശത്രുക്കളാണ് ഉപകരിക്കുന്നതെന്ന് ഓർമ്മ വേണം. താങ്കൾ ചെയർമാൻ സ്ഥാനം കൊടുത്തപ്പോൾ ലാഭത്തിലുള്ള ഏതെങ്കിലും കോർപ്പറേഷനെ ചെയർമാനാക്കാമായിരുന്നു. ഗണേഷ് കുമാറെ, നിങ്ങളാണ് സി പി ഐയുടെ ചെയർമാനെ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന കുറേ മൊണ്ണകൾ വിശ്വസിച്ച് കൈയടിക്കും. സി പി ഐ അത്രയും തരം താന്നിട്ടാണോ നിങ്ങളുടെ വാക്ക് കേൾക്കാൻ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ സി പി ഐ നേതാക്കൾ വീട് കയറിയെന്നാണ് കെ ബി ഗണേഷ് കുമാർ പറയുന്നത്. കൂടെ നിന്ന് ചതിക്കുന്നവരാണ് സി പി ഐക്കാരെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിറവുംതോരിൽ തൻ്റെ സ്വീകരണം നടക്കുമ്പോൾ മറ്റൊരു വശത്ത് സി പി ഐയുടെ രണ്ട് നേതാക്കൾ തന്നെ തോൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് വീട് കയറുകയായിരുന്നത്രേ. ഗണേഷ് കുമാറെ, നിങ്ങളെ തോൽപ്പിക്കാൻ സി പി ഐ തീരുമാനിച്ചാൽ നിങ്ങൾ തോറ്റിരിക്കും, ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ കറക്ക് കമ്പനി അല്ല സി പി ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം. നിങ്ങൾ ഇന്ന് നിയമസഭയ്ക്കകത്ത് കയറുന്നത് സി പി ഐയുടെ ഔദാര്യം കൊണ്ടാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞ ഔദാര്യമുണ്ടല്ലോ, ആ ഔദാര്യം കൊണ്ട് മാത്രമാണ് ഇന്ന് നിങ്ങൾ നിയമസഭയ്ക്കകത്ത് പോകുന്നത്. അല്ലാതെ നിങ്ങളുടെ കറക്ക് കമ്പനിയിലെ 4, 3, 7 മൊണ്ണകളുടെ വോട്ട് കൊണ്ടാണോ നിങ്ങൾ എം എൽ എ എന്ന ബോർഡും വെച്ച് ഞെളിഞ്ഞിരുന്ന് നടക്കുന്നത്? സി പി ഐയുടെ ഔദാര്യം മാത്രമല്ല ഭിക്ഷയും കൂടിയാണ്. കാരണം എക്കാലത്തും എൽ ഡി എഫിൽ സി പി ഐ ആണ് പത്തനാപുരം പ്രതിനിധീകരിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ സി പി ഐയുടെ സീറ്റ് നിങ്ങൾക്ക് തന്നത് മുന്നണി മര്യാദ അനുസരിച്ചാണ്. ആ മര്യാദ നിങ്ങളും തിരിച്ചു കാണിക്കണം. അല്ലാതെ 10 മൊണ്ണകളെ കാണുമ്പോൾ വായിൽ വരുന്നത് വിളിച്ചു കൂവിയാൽ സി പി ഐയിലെ സാധാരണ പ്രവർത്തകർ പോലും ക്ഷമിക്കില്ല. നിങ്ങളിരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന ആളാണെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. യു ഡി എഫിൽ നിന്നപ്പോൾ നിങ്ങൾ നാഴിക 40 വട്ടം പറയാറുണ്ടത് നിങ്ങളുടെ അച്ഛൻ്റെ സ്ഥാനത്ത് കണ്ടിരുന്ന ഉമ്മൻചാണ്ടിയെ തേച്ചൊട്ടിച്ചത് കേരളത്തിലെ ജനങ്ങൾ മറന്നിട്ടില്ല. സ്വന്തം അച്ഛനെ വരെ തള്ളിപ്പറഞ്ഞ പാരമ്പര്യമല്ലേ താങ്കൾക്കുള്ളത്? മനംനൊന്ത് ആ അച്ഛൻ പറഞ്ഞില്ലേ, അടയ്ക്കായാണെങ്കിൽ മടിയിൽ വയ്ക്കാം, അടയ്ക്കാമരമാണെങ്കിലോ? എത്ര കിട്ടിയാലും താങ്കൾ പഠിക്കില്ലെന്ന് ആർ ബാലകൃഷ്ണപിള്ള തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം കാര്യത്തിനായി എന്ത് നാറിയ പണിയും കാണിക്കുന്ന താങ്കളാണ് കൂടെ നിന്ന് ചതിക്കുന്നത്, അല്ലാതെ സി പി ഐ അല്ല. താങ്കളെ തോൽപ്പിക്കാൻ വീടുകൾ കയറിയെങ്കിൽ എന്തുകൊണ്ട് അന്ന് പുറത്തു പറഞ്ഞില്ല, പരാതി കൊടുത്തില്ല? അന്ന് നിങ്ങൾക്ക് പറയാമല്ലോ, നിങ്ങൾ സ്ഥാനാർത്ഥിയല്ലേ. തെരഞ്ഞെടുപ്പ് യോഗം നടന്നപ്പോൾ, തെരഞ്ഞെടുപ്പ് വിലയിരുത്തൽ യോഗം നടന്നപ്പോൾ നിങ്ങൾക്കന്ന് പറയാം, എനിക്കെതിരെ 2 സി പി ഐക്കാർ എനിക്ക് വോട്ട് തരരുതെന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടത്തി, അല്ലെങ്കിൽ പ്രചാരണം നടത്തി, അല്ലെങ്കിൽ വീടുകൾ കയറി പറഞ്ഞു എന്ന് താങ്കൾക്ക് തുറന്നു പറയാം. പക്ഷെ അന്ന് നിങ്ങൾ പറഞ്ഞില്ല. അന്ന് പറയാതെ ഇപ്പോൾ പുലമ്പുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. കാളവാല് പൊക്കുന്നത് എന്തിനാണെന്ന് ഞാൻ പറയണ്ടല്ലോ. എൽ ഡി എഫുകാർക്കും അറിയാം, ഇവിടുത്തെ ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ട് മാന്യമര്യാദയായി ഉള്ളതും കഴിച്ച് കഴിഞ്ഞുകൂടാൻ നോക്ക്. സി പി ഐയുടെ മെക്കിട്ട് കയറാതെ